ഐക്യരാഷ്ട്ര സഭ മരണമുഖത്താണ്. ആ സ്ഥാനത്തൊക്കെ ഇപ്പോ ഐക്യരാഷ്ട്ര ഖത്തർ ഉയർന്നു നിൽക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ വിഷയകാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്ന രാജ്യത്തിന്റെ പേര് ഖത്തർ എന്നായി മാറിയിരിക്കുകയാണ്. യു എൻ സഭ എന്ന് പറയുന്നത് 200-ഓളം രാജ്യങ്ങളുടെ പൊതുവേദിയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അത് സജീവമായത്. വലിയ സംവിധാനങ്ങളുണ്ടായി. ഇനിയൊരു യുദ്ധം ഭൂലോകത്ത് വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ലോകത്താകമാനം നടക്കുന്ന എല്ലാവിധ വിഷയങ്ങളിലും ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേദി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്, ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. അതൊരു പ്രാവർത്തികമാക്കാറുണ്ട് പലപ്പോഴായി. എന്നാൽ ഇടപെടുന്ന രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും എന്തൊക്കെ നിലപാടുകളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും ഏതൊക്കെ വിഷയത്തിലാണ് അവർ പരിഹാരം ഉണ്ടാക്കിയത് എന്നുള്ളതും കൃത്യമായി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ സഭ മരണമുഖത്താണ്, മരണശയ്യയിലാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. രണ്ടു മൂന്ന് ഉദാഹരണം, അതായത് ഒരുപാടെണ്ണം നമ്മൾ പറയാതെ രണ്ടു മൂന്ന് ഉദാഹരണം, വർത്തമാന കാലത്ത് നമ്മൾ കേൾക്കുകയും നമ്മൾ അറിയുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന സമയത്ത് എന്താണ് ഐക്യരാഷ്ട്രസഭ, അവരുടെ നിലപാടുകളും സമീപനങ്ങളും എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ഒന്ന് നോക്കേണ്ടത് ഇറാഖുമായിട്ടുള്ള യുദ്ധമാണ്. ഇറാഖ് കുവൈറ്റ് പിടിച്ചടക്കിയ സംഭവം, അത് ഏറ്റവും കൂടുതൽ ലോകം എതിർക്കപ്പെട്ട സംഭവമാണ്. ലോകത്തിന്റെ മനസ്സാക്ഷി വല്ലാത്ത രീതിയിൽ വേദനിച്ച സംഭവമാണ്. ചെറിയൊരു രാജ്യത്തെ വലിയൊരു രാജ്യം പിടിച്ചടക്കുന്നു, എന്നിട്ട് അത് തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നു, അവിടെ പ്രത്യേകപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അതൊന്നും ലോകം അംഗീകരിക്കാത്തൊരു വിഷയം തന്നെയാണ്. അങ്ങനെ ഐക്യരാഷ്ട്രസഭ കൂടുന്നു. എല്ലാവരും വികാരപരമായ രീതിയിലും വിചാരപരമായ രീതിയിലും ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് സംസാരിക്കപ്പെട്ട സംഭവമായിരുന്നു ആ സഭാ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നിസ്സാരമായിരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ലോകത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ശക്തമായ രീതിയിലുള്ള സദ്ദാം ഹുസൈനിന്റെ നിലപാടിനെ വിമർശിക്കുകയും സദ്ദാം ഹുസൈനുമായിട്ട് നേർക്കുനേരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുകയും രാജ്യത്ത് നിന്ന് വിട്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീറ്റോ പവറുള്ള രാജ്യങ്ങളും ആ പവറില്ലാത്ത രാജ്യങ്ങളും തീരെ പവറില്ലാത്ത രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. കാരണം ഒരു ഭാഗത്ത് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണമെന്ന് പിന്നീടാണ് ലോകത്തിനത് മനസ്സിലായത്, വ്യത്യസ്ത രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ 32-ഓളം സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ സംഘം ചേർന്നുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിനെ ആക്രമിക്കുന്നത്. അത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഘോരമായിരിക്കുന്ന യുദ്ധങ്ങൾ നടന്നു, മരണങ്ങൾ നടന്നു, കൂട്ടക്കൊലകൾ നടന്നു, ഒരുപാട് വിഷയങ്ങൾ ലോകം അറിയാത്തത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്നുള്ള വ്യക്തമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കാരണം അമേരിക്കയുടെ ചാനലുകൾ ആദ്യം ഇവരില്ലാതാക്കി, അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്ന് വിവരങ്ങൾ പുറത്തു വരാതായി. പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അറബ് രാജ്യങ്ങളും അറബ് ചാനലുകളൊക്കെയാണ്. അറബ് രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേൽ ഇറാഖിനെതിരായിരുന്നു. അതുകൊണ്ട് അനുകൂലപരമായിരിക്കുന്ന റിപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കുറവായി. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ ഇവിടെ വ്യക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 48 മണിക്കൂർ കൊണ്ട് സദ്ദാമും രണ്ട് മക്കളും രാജ്യം വിട്ടു പോകണം എന്നാണ് അമേരിക്കയുടെ ജൂനിയർ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് ബുഷ് അന്ന് പറഞ്ഞത്. അത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിന്റെ മൂർധന്യത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു അതൊക്കെ. അപ്പോൾ സദ്ദാം അതിന് മറുപടി പറഞ്ഞു, ഞാൻ ജനിച്ചതും ജീവിച്ചതൊക്കെ ഈ ബാഗ്ദാദിലെ തിക്രിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞാൻ മരിക്കുകയും ഇവിടെ തന്നെയാണ്, ഒരു രാഷ്ട്ര ഭരണാധികാരിക്കും എന്നെ പുറത്താക്കാൻ പറ്റില്ല, അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു. അത് മറ്റൊരു വശം. അങ്ങനെ ആ യുദ്ധം നമ്മൾ കണ്ടു, നമ്മൾ അറിഞ്ഞു, നമ്മൾ അനുഭവിച്ചു. അതിന്റെ ശരികളും തെറ്റുകളൊക്കെ ലോകത്ത് ഇപ്പോഴും ചർച്ചയാണ്. അത് മറ്റൊരു വശം. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. 2021 വന്ന സമയത്ത് മറ്റൊരു യുദ്ധം ഇവിടെ ഉണ്ടാകുന്നു. അത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാടും തീരുമാനവും? ഐക്യരാഷ്ട്രസഭ എന്ത് നിലപാട് കാര്യങ്ങൾ സ്വീകരിച്ചു? വീറ്റോ പവറുള്ള റഷ്യയാണ്. റഷ്യ എന്ത് ചെയ്തു? അവിടെ ഈ ചർച്ച വന്ന സമയത്ത് തന്നെ അത് തള്ളപ്പെട്ടുകൊണ്ട് റഷ്യക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുണ്ടാക്കി. അതോടുകൂടി ഐക്യരാഷ്ട്രസഭ എന്താണ് എന്നുള്ളത് ലോകം വിലയിരുത്തി. അവിടെ ഒരു ലോക യുദ്ധം നടത്തേണ്ട യഥാർത്ഥത്തിൽ റഷ്യ ചെയ്ത തെറ്റല്ലേ? ഉക്രൈൻ എന്ന് പറയുന്ന സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ റഷ്യ എന്ന് പറയുന്ന വലിയ ലോക സൈനിക ശക്തിയുള്ള രാജ്യം ആക്രമിക്കുന്നു, എന്നിട്ട് അവരെ വെടിവെച്ചു കൊല്ലുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ നൽകുന്നു. വികാരങ്ങൾ ഉണ്ടായില്ല, വിചാരങ്ങൾ ഉണ്ടായില്ല, ഒത്തുകൂടൽ ഉണ്ടായിട്ടില്ല, 32 രാജ്യങ്ങളുടെ സൈനിക ശക്തി ഉണ്ടായിട്ടില്ല, എതിർക്കാനും വെടിവെക്കാനും ആരുണ്ടായിട്ടില്ല, രാജ്യം വിട്ടുപോകണമെന്ന് പറയാൻ ആരുണ്ടായിട്ടില്ല. എന്തൊക്കെ ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ പുട്ടിനോട് പറയണ്ടേ രാജ്യം വിട്ടുപോകണം 48 മണിക്കൂർ കൊണ്ട്? അമേരിക്ക പറയണ്ടേ 48 മണിക്കൂർ രാജ്യം വിട്ടുപോകാനുള്ള സമയം, നിങ്ങളുടെ മക്കളുടെ ഒലി കൂട്ടിക്കോളൂ, ഞങ്ങൾ ഇതാ അവിടെ മോചിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, കൃത്യമായ രീതിയിൽ പറയണ്ടേ? എന്താണ് പറയാത്തതിന്റെ കാര്യം?
കാര്യം ഇത്രയേ ഉള്ളൂ, റഷ്യ ഒരു മുസ്ലിം രാജ്യമല്ല എന്നത് മാത്രം. റഷ്യയുടെ ഭരണാധികാരിയുടെ പേര് മുസ്ലിം ഭരണാധികാരിയല്ല എന്നുള്ളത് മാത്രം. അതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. കാരണം സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ പിടിച്ചടക്കി അത്ര തന്നെ തീവ്രമായിരിക്കുന്ന നിലപാടാണ് റഷ്യ ഉക്രൈനോടും ചെയ്തത്. അപ്പൊ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംവിധാനം രണ്ടിനെയും ഒരേ തുല്യമായ രീതിയിൽ കാണണം. അതവിടെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ യുദ്ധം തുടങ്ങിയിട്ട് എത്രയായി? 1 വർഷവും 9 മാസവും കഴിഞ്ഞു. 2 വർഷത്തേക്ക് അടുക്കുകയാണ്. മരണപ്പെട്ടവരുടെ ലിസ്റ്റുകൾ എഴുതുന്ന സമയത്ത് നമ്മൾക്കൊരു പെന്നോണ്ട് ഒരു പേപ്പറിൽ എഴുതിയാൽ തീരാത്ത അത്ര വലിയ മരണങ്ങൾ അവിടെ നടക്കുന്നു. അവിടെ പറയപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈനികരുടെ മൃതദേഹം റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ നേർക്കു നേരെ അടക്കം ചെയ്യാൻ പോലും ആളില്ലാത്ത ഒരു സ്ഥിതി വിശേഷം. അത്രക്ക് ക്രൂരമായിരിക്കുന്ന ഒരു യുദ്ധം 2ാം ലോക യുദ്ധത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് സമാനമായിരിക്കുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പം നടക്കുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതിയില്ല, രാജ്യങ്ങൾ സംഘടിക്കുന്നില്ല, റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല, പുട്ടിനോട് രാജ്യം വിട്ടുപോകാൻ പറയുന്നില്ല, യാതൊരു വിഷയകാര്യങ്ങളുമില്ല. അവരങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, യുദ്ധം ചെയ്ത് കളിക്കുന്നു എന്നൊക്കെ പറയാം. ആ രീതിയിലാണ്. അപ്പൊ എവിടെയാണ് ഐക്യരാഷ്ട്രസഭ ഇവിടെ ഉള്ളത്? അപ്പൊ അവര് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇടപെടൂ എന്നാണോ? നോക്കൂ, നമ്മൾ 2023 ഇവിടെ ഒക്ടോബർ മാസത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് കരുതുക. കഴിഞ്ഞ മാസം എന്താ സംഭവം? 7 ഒക്ടോബർ അക്രമം ഉണ്ടാവുന്നു. അക്രമം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ കൊന്നു തീർക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല. അത്രക്ക് അതിക്രൂരമായിരിക്കുന്ന യുദ്ധമാണ് ഇസ്രായേൽ പാലസ്തീന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം ലോക യുദ്ധത്തിൽ പോലും മരണപ്പെട്ടതിനേക്കാൾ കൂടുതൽ കുട്ടികൾ 1.5 മാസത്തിനിടയിൽ, 1.5 മാസം ആയിട്ടില്ല, അതിന്റെ ഇടയിൽ 20-25 ദിവസമാണ് പറയുന്നത്. അത്രത്തെ ആ ദിവസത്തിന്റെ ഇടയിൽ അവിടെ ഇസ്രായേലുകൾ കൊന്നു തീർത്തു. ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതിയുണ്ടോ? മറ്റുള്ള ഹ്യൂമാനിറ്റീസ് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കുട്ടികളുടെ സംരക്ഷണം, സ്ത്രീകളുടെ സംരക്ഷണത്തിന്, പ്രകൃതി സംരക്ഷണവും ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നു. ലോകത്ത് അങ്ങനെ എത്രയെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ, ഒരു നിസ്സാരപരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായാൽ പോലും അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന സംഘടനകൾക്ക് പരാതിയുണ്ടോ? ഒരു പരാതിയില്ല. ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവിടെ മീറ്റിംഗ് കൂടി 3 പ്രാവശ്യം, യു എൻ സഭ മീറ്റിംഗ് കൂടി. 3 സഭയിലും 126 അല്ലെ 100 ന് മേലെ ആളുകൾ വെടിനിർത്താൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തുകയും വോട്ടിംഗ് ഇട്ടും കഴിഞ്ഞ് പാസ്സാക്കുകയും ചെയ്തു. കാര്യം നടപ്പിലാക്കിയോ? പിന്നെ എന്തിനാണ് ഈ സഭ? ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ താലിബാൻ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയ കോലാഹലങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അന്ന് ലോകത്ത് മുഴുവൻ അത് വാർത്തയായിരുന്നു. ആ കുട്ടിക്ക് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ ഇതിന്റെ നോബൽ സമ്മാനം വരെ കിട്ടി. അവിടേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അത് ആക്രമിച്ചത് ഒരു മുസ്ലിം രാജ്യമായിരുന്നു എന്നതുകൊണ്ടാണ്. താലിബാന് ആയിരുന്നു ആക്രമിച്ചത്. താലിബാന്റെ വെടികൊണ്ടാണ് ഈ കുട്ടിക്ക് മാരകമായിരിക്കുന്ന പരിക്കേറ്റത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തുണ്ടായി? ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം വരെ കിട്ടും. 16-ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്. അതിന്റെ കാര്യം എന്താണ്? വെടിവെച്ചത് മുസ്ലിം രാജ്യമാണ്. ഇവിടെ കൃത്യമായിരിക്കുന്ന വർഗീയ അല്ലേ ഇവിടെ പ്രകടിപ്പിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നു, പാസ്സാക്കിയെടുത്തിട്ട് ആ പാസ്സാക്കിയ പ്രമേയം നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സഭയുടെ പേരാണ് ഐക്യരാഷ്ട്രസഭ. എന്നാൽ ഈ സഭ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ, ഇതിനേക്കാൾ കഠിനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഖത്തർ ഇവിടെ പരിഹരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരം ഖത്തർ സഭ എന്ന് പറയുന്നു. ഐക്യ ഖത്തർ സഭ അവരായിരിക്കും ലോകത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന രീതിയിലേക്ക് നമ്മൾ പറയുന്നതിന് എന്താ കുഴപ്പം? താലിബാന് വലിയ സർക്കാർ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതിന് ശേഷം 25,000 അമേരിക്കൻ സൈനികരെ സുരക്ഷിതപരമായ രീതിയിൽ ആ രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത് ഖത്തറാണ്. അങ്ങനെയാണ് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവുന്നത്. 2ാമതൊരു വിഷയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം. അമേരിക്കയുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഇറാൻ വെച്ചു, അങ്ങനെ അവർക്ക് പണം നൽകണമെന്ന് പറഞ്ഞു. $6 മില്യൺ പണം നൽകിക്കൊണ്ട് ഈ പറയപ്പെട്ട 5 പേരെ മോചിപ്പിക്കാനുള്ള കരാറ് വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ട് ആ വിഷയ പ്രശ്നം പരിഹരിച്ചത് ഖത്തർ. 2 ഘട്ടം 3 ഘട്ടം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച ഖത്തർ. കാരണം അമേരിക്കയുടെ 2 ബന്ദികളെയും ഇസ്രായേലിന്റെ 2 ബന്ദികളെയും ഹമാസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ട് സംസാരിച്ച രാജ്യത്തിന്റെ പേര് ഖത്തർ. വേറൊരു രാജ്യത്തിൽ അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നതിന് പകരം ഖത്തർ സഭ എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് നടക്കുന്ന കാര്യം പോലും, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും, അവരുടെ സമീപനങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ആ സഭ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഒരു കാര്യമില്ല. കാരണം മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ, മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുകയും മറ്റുള്ള രാജ്യങ്ങൾ മുന്നിൽ സൈലന്റ് ആയി നിൽക്കുകയും വെറുതെ പ്രസ്താവനകൾ ഇറക്കി കളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്.
പത്രത്തിൽ കുറെ പ്രസ്താവനകൾ ഇറക്കി, അല്ലെങ്കിൽ നിലപാടുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾക്ക് അഭിമുഖം നൽകുന്ന സമയത്ത് കനത്ത രീതിയിൽ ഇസ്രായേലിന്റെ നിലപാടുകൾ തെറ്റാണ്, ഹമാസ് ഈ പെട്ടെന്ന് ഉണ്ടായതല്ല, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, അവർക്ക് ഒരുപാട് പതിറ്റാണ്ടുകളുടെ പയക്കമുണ്ട്, അത് അതിന്റെ വികാരമാണ് പ്രതിധ്വനിച്ചത് എന്നൊക്കെ ആവേശത്തിന് പറയാൻ പറ്റും. എന്നാൽ ഇസ്രായേൽ പറയുന്ന ക്രൂരമായ പ്രവർത്തിക്ക് സൈനികരയച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയാൻ ഐക്യരാജ്യസഭയ്ക്ക് ഞെട്ടലില്ലെങ്കിൽ പിന്നെ ആ സഭ പിരിച്ചുവിടുകയല്ലാതെ വേറൊരു ഒരു വഴിയുമില്ലാന്ന് മാത്രമല്ല, ഒരു കാര്യവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.